നമസ്കാരം. മറുനാടൻ മറുതയുടെ മസാല ഫാക്ടറിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് പോലീസ് തൂക്കിക്കൊണ്ടുപോയ മറ്റേ സ്ത്രീത്വത്തെ അപമാനിച്ച നമ്പൂതിരി ജാമ്യം കിട്ടി പുറത്തു വന്നിട്ടുണ്ട്. ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ജയിലിലെ അനുഭവങ്ങളും കേരളത്തിലെ പോലീസിനെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹം ഇപ്പോൾ ഒരു വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. നന്ദി 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 നന്ദി, ഇത് മാത്രമേ അതിനകത്തുള്ളൂ. കാര്യം കേരളത്തിലെ പോലീസ് ജനമൈത്രിയാണത്രേ, കേരളത്തിലെ ജയിലുകൾ ഇത്രയും സുന്ദര സുലഭ്യമായ ഒരു നാട് പുറത്തില്ല, ജയിലാണ് അടിപൊളി എന്ന് അദ്ദേഹത്തിന് തോന്നിയത്. ഇതേ നമ്പൂതിരി ഒരു കാര്യം ചെയ്യണം, ഇതെന്ന് ആ മറുതയെ വിളിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. മറുത അറസ്റ്റ് ഭയന്ന് ഏതോ കുറ്റിക്കാട്ടി പതുങ്ങിയിരിക്കുകയാണ്. കുറെ ദിവസമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അറസ്റ്റ് ചെയ്താൽ ജയിലിനകത്തിട്ട് എന്നെ പീഡിപ്പിച്ച് കൊല്ലും, അവിടെ ഇവിടെ ഗൂഢാലോചന നടത്തുന്നുണ്ട്, പ്രതികളെ ഉപയോഗിച്ച് മർദ്ദിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. ഈ അനുഭവം തന്നെ ചിലപ്പോൾ കാണാൻ ഇടയിൽ ഒന്ന് വിളിച്ച് പറഞ്ഞു കൊടുക്കണം കേട്ടോ. മെഡിക്കൽ കോളേജ് പോലീസ് നേരെ ഇദ്ദേഹത്തെ മറുനാടന്റെ ഓഫീസിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ്. നോം നമ്പൂതിരിയാണ്, ഇങ്ങോട്ട് വരിക. ഇറക്കിക്കൊണ്ട് പോയി നേരെ കാക്കനാട് ജയിലിൽ 10-14 ദിവസം അടച്ചിരുന്നു. അവിടെ ജയിലിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ അനുഭവവും ഒപ്പം ആ പോലീസുകാരെല്ലാം ഒരു പ്രതിയാണെന്ന് പോലും പരിഗണിക്കാതെ അദ്ദേഹത്തിന് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ ആരോഗ്യം, അവിടെ വെച്ച് ചിക്കൻ ബോക്സ് വന്നു, അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷ കൊടുത്തു, കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി. അങ്ങനെ സകലമാന മേഖലയിലും അദ്ദേഹത്തിന് വേണ്ടി ഉദ്യോഗസ്ഥർ മനുഷ്യത്വപരമായ ഇടപെടൽ നടത്തി എന്നുള്ളതാണ്. ഇത് നമ്പൂതിരിക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ജയിലുകളിലെല്ലാം ഇപ്പോ സംവിധാനം ഇങ്ങനെയൊക്കെയാണ്. ഇതാ മറുതയെടുത്തൊന്ന് പറയണം. മറുത വിചാരിക്കുന്നത് കേസിൽ പ്രതിയായതുകൊണ്ട് എന്നെ കൊല്ലാൻ വേണ്ടിയാണ്, അതായത് പിണറായി വിജയൻ എന്തോ നിർബന്ധപൂർവ്വം കേസെടുത്ത് ചെയ്തു എന്നാണ് പറയുന്നത്. നിങ്ങളെ അനുഭവം അങ്ങനെയല്ലല്ലോ, നിങ്ങളും ഒരു സ്ത്രീയെ അപമാനിച്ചു, അതിന്റെ പേരിൽ, അതായത് ഭാരത് മിഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലിരുന്ന് ഒരു സ്ത്രീയെ അപമാനിച്ചതിന്റെ പേരിൽ കേസുണ്ടാകുന്നു, അതിന്റെ പേരിൽ ഹൈക്കോടതി നിങ്ങളുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കുന്നു, അതിന്റെ പേരിൽ അറസ്റ്റ് നടന്നു. ഇതിൽ ഇവിടെയും പിണറായിക്ക് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ CPM ബന്ധവുമില്ല. സമാനമാണ് ദേ ഇപ്പോ പതുങ്ങിയിരിക്കുന്ന മറുതയുടെ അവസ്ഥയിൽ. നാട്ടിൽ കിടക്കുന്നവരെ മുഴുവൻ ഈ മസാല ഫാക്ടറിയിൽ ഇരുന്ന് മസാല കഥകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അപവാദം പറയുക, അവഹേളനം പറയുക. ഇതിന്റെ ഭാഗമായിട്ട് ദളിത് അട്രോസിറ്റി കേസ് വന്നു, ഒളിവിപ്പോയി. ഒളിവിപ്പോയിട്ട് സുപ്രീം കോടതി അറസ്റ്റ് ഒഴിവാക്കി കൊടുത്തു, എന്നാലും പുറത്തിറങ്ങാൻ പേടിയാണ്, അതായത് അടുത്ത നോൺ വെയിലബിൾ ഒഫൻസിന്റെ പേരിൽ വന്നു, അതുകൊണ്ട് ഞാൻ ഇനി പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞ് പതുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് ഒന്ന് വിവരിച്ച് പറഞ്ഞു കൊടുക്കണം കേട്ടോ. കാര്യം ജയിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആഹാരം കിട്ടുന്നത്, ആഹാരത്തിന്റെ മെനു എങ്ങനെയാണ്, ഉറങ്ങാനുള്ള സമയം എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവിടുത്തെ ജീവനക്കാരുടെ ഒരു ഇടപെടൽ എന്നതിനെ കുറിച്ച്, നടയടിയുടെ തീവ്രത എത്ര എന്നുള്ള കാര്യത്തെക്കുറിച്ചും, പിന്നെ എങ്ങനെയാണ് ചപ്പാത്തി മാവ് കുഴയ്ക്കേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. കാര്യം മറുത പേടിച്ചിരിക്കുകയാണ്, നീ എന്നെ അവിടെ കൊണ്ടുപോയി യുവമാര് പീഡിപ്പിക്കുക എന്നുള്ള കാര്യം. ഒരു പീഡനവും ഇല്ലെന്നേ, ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് മറുത സുദർശനൻ നമ്പൂതിരിയുടെ വാക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ ഒന്ന് പുറത്തേക്ക് വന്ന് നിയമപരമായിട്ടുള്ള നടപടികൾ നേരിടാൻ ധൈര്യം കാണിക്കണം. അല്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ ഈ നാട്ടിലിരുന്ന് വെല്ലുവിളി നടത്തിയത്, നിങ്ങളിരുന്ന് ഗീർവാണങ്ങൾ അടിച്ചതല്ല, ഒരു പേടിത്തൊണ്ടന്റെ ജൽപ്പനമായിട്ട് മാത്രമേ ഈ നാട് കാണത്തുള്ളൂ. അതെ, സുദർശനൻ നമ്പൂതിരി അന്തസ്സായിട്ട് പോയിട്ട് വന്നില്ലേ, എന്ത് സംഭവിച്ചു? ഒരു പോറൽ പോലും ഏറ്റില്ല. അദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പ്രത്യേക ശുശ്രൂഷയും പ്രത്യേക സെല്ല് അനുവദിച്ചാണ് ആരോഗ്യ കാര്യങ്ങളിലെല്ലാം പിണറായിയുടെ പോലീസും പിണറായിയുടെ വകുപ്പെല്ലാം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത്. ഇവിടെ മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലേ ഉള്ളൂ, അത് ഏത് മറുതയ്ക്കായിരുന്നാലും ഒരു വിട്ടുവീഴ്ചയില്ല. ഏത് മറുതയെ കൊണ്ടുവന്നാലും ഈ ജയിലിനകത്ത് കയറ്റി കഴിഞ്ഞാൽ അവന് വേണ്ട എല്ലാത്തരം സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കും. എല്ലാത്തരം എന്ന് പറഞ്ഞാൽ മറ്റേ മസാല അത് പറ്റില്ല, ഇത് ജയിലിനകത്ത് കിട്ടുന്ന സൗകര്യങ്ങൾ, അത് ചില സൗകര്യങ്ങളുണ്ട്. ബോണ്ടേ കിട്ടുള്ളൂ, അത് കഴിക്കേണ്ടി വരും. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നം വന്നാൽ അവിടെ ഡോക്ടറുണ്ട്, അവരെ നോക്കിക്കോളും. വീട്ടുകാരൊക്കെ വിളിക്കണോ, അച്ഛനെ കാണണോ, അമ്മയെ കാണണോ എന്ന് പറഞ്ഞാൽ അതിന് അവിടെ ഫോൺ ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സംവിധാനവും ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം നന്ദി പറഞ്ഞ് തീരുന്നില്ല. അതായത് ഇവിടുന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ മെഡിക്കൽ കോളേജ് CA തുടങ്ങി ഏറ്റവും ഒടുവിൽ അവിടുത്തെ അസിസ്റ്റന്റ് ജയിൽ പ്രിസണറെ വരെ അദ്ദേഹം അഭിനന്ദിച്ചിരിക്കുകയാണ്. കാര്യം അവരെല്ലാം എന്ത് മനുഷ്യത്വപരമായിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറിയത്. എന്നെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയപ്പോൾ, എന്നെ കോടതിയിൽ കൊണ്ടുപോയപ്പോൾ, എന്നെ ജയിലിൽ കൊണ്ടുപോയപ്പോൾ, ജയിലിനകത്ത് കയറിയതിന് ശേഷം എല്ലായിടത്തും എന്നെ ഇത്ര മാത്രം സ്നേഹത്തോടുകൂടി അവർ പരിഗണിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇപ്പോൾ മറുതയ്ക്ക് പേടിച്ചിരിക്കുന്നത്. മറുത ആലോചിക്കുന്ന പണ്ട് കരുണാകരന്റെ കാലഘട്ടത്തിലുള്ള അവസ്ഥ എങ്ങാനാണോ, അല്ലെങ്കിൽ ഇനിയിപ്പോ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കി അവിടുത്തെ ജയിലുകളിലൊക്കെ നടക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ്. ഒരിക്കലും പേടിക്കേണ്ട മറുതെ, കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തിറങ്ങി വാ. അവിടെ ജയിലിൽ നിങ്ങൾക്ക് നല്ല സുന്ദര സുലഭ്യമായിട്ടുള്ള കുറച്ചു കാലത്തെ ജീവിതം അവിടെ ഒരുക്കുന്നുണ്ട്. കഞ്ഞിയും പയറൊക്കെ കുടിക്കാൻ തയ്യാറാണല്ലോ അല്ലേ, ബോണ്ടയും കഴിക്കണം, ഇടയ്ക്കിടയ്ക്ക് ബോണ്ട അവിടുത്തെ ഒരു പ്രധാന ആഹാരമാണ്. ഇതിനൊക്കെ നിങ്ങൾ തയ്യാറാണെങ്കിൽ സുദർശനൻ നമ്പൂതിരിയുടെ ആ ഉപദേശം കേട്ടുകൊണ്ട് കുറ്റിക്കാട്ടിൽ നിന്ന് വെളിയിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അറ്റാക്ക് വരാതെ കുറച്ചു കാലം കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ
മറനാടൻ മലയാളി ഇന്ന് തന്നെ വലിയ പ്രചരണമുണ്ടായി. ആഭ്യന്തര വകുപ്പിനകത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾ പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നു. ഈ ആരോപണങ്ങളെല്ലാം റദ്ദാക്കപ്പെടുന്ന തരത്തിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അത് കാണിക്കാൻ പറ്റില്ല, മറ്റൊരു സ്ഥാപനത്തിന്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് വിശദമായി കേൾക്കാം. എന്നിരുന്നാലും കേരളത്തിലെ ജയിലുകളും ആഭ്യന്തര വകുപ്പിലൊക്കെ ഉണ്ടായിരിക്കുന്ന മാറ്റം അത് ഒരു പ്രതിയോഗിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനെ സർട്ടിഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ, ജനമൈത്രി പോലീസുകളുടെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, അത് ഒരു പക്ഷേ മറ്റാരെങ്കിലും പറഞ്ഞെങ്കിൽ ഇത് കമ്മിയാണെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ നമ്പൂതിരിയെ കമ്മിയാക്കുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്തായാലും സുദർശനൻ നമ്പൂതിരിയുടെ ജയിൽ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ടുപോയ അതേ അവസ്ഥയിലാണ്. അരിക്കൊമ്പനെ കൊണ്ടുപോയപ്പോൾ ഇവിടുത്തെ മാപ്രകൾ അരിക്കൊമ്പൻ ഫാൻസ് അസോസിയേഷന് വേണ്ടി നടത്തിയ ടെലികാസ്റ്റ് പോലെ കേരളത്തിലെ മലയോര റോഡുകളെ തുറന്നു കാട്ടിയതുപോലെയാണ് ഈ നമ്പൂതിരിയെ കൊണ്ടുപോയ സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ ജയിലുകളെല്ലാം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളെല്ലാം എത്രമാത്രം മാതൃകയായി മാറിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് നാട്ടുകാർക്ക് കിട്ടുന്ന ഒരു പുതിയ അറിവാണ്. കാരണം ഈ മസാല ഫാക്ടറിയിലൂടെ ഇതുവരെ ജനങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യം അറിയാൻ പറ്റിയിട്ടില്ല. ആൾക്കാരെ കുറിച്ചുള്ള മസാല കഥകൾ കേട്ട് രോമാഞ്ചഫിക്കേഷൻ അടിക്കാൻ വേണ്ടിയാണ് പലരും അവിടെ ചെല്ലുന്നത്. പക്ഷേ ഇപ്പോ നമ്പൂതിരി സ്വ അനുഭവം വിശദീകരിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ നന്ദി പറച്ചിലൂടെ കേരളത്തിലെ പോലീസുകാരും ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പെല്ലാം എത്രമാത്രം ക്രിയാത്മകമായിട്ടും കാര്യക്ഷമതയോടുകൂടിയാണ് ജനങ്ങളോട് അല്ലെങ്കിൽ പ്രതികളാണെങ്കിൽ പോലും അവരുടെ മനുഷ്യാവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഇടപെടുന്നതെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഒരു പ്രതിയോഗിയാണെങ്കിൽ കൂടി നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ആ മറതയെ ഇതൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മറതയ്ക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെ സുദർശനൻ നമ്പൂതിരി കിടന്ന പോലെ പെട്ടെന്ന് പുറത്തു വരാൻ പറ്റില്ല. ഓരോന്ന് കഴിഞ്ഞ ഉടനെ അടുത്ത ഓല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പുറത്ത് കാലെടുത്ത് വെച്ച ഉടനെ പോലീസ് തൂക്കിയെടുത്ത് അകത്തിരുന്ന അവസ്ഥ. അങ്ങനെയാണ് ഇപ്പോൾ മറതയുടെ ഒരു ജീവിതം കഴിഞ്ഞു പോകാൻ പോകുന്നത്. അതുകൊണ്ട് മറതയ്ക്ക് കാക്കനാട് ജയിലിൽ പോകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ആദ്യഘട്ടത്തിൽ കാക്കനാടാണ് പോകേണ്ടി വരുന്നത്. കാക്കനാട് ജയിലിൽ സ്വന്തം സഹപ്രവർത്തകൻ തന്നെ സർട്ടിഫൈ ചെയ്ത് കൊടുത്ത സാഹചര്യത്തിൽ നല്ല ആത്മവിശ്വാസത്തോടെ നല്ല ധൈര്യത്തോടെ ആ കുറ്റിക്കാട്ടിൽ നിന്ന് വെളിയിറങ്ങി വാ, നേരെ വന്ന് കാക്കനാട് ജയിലിൽ കിടക്കൂ, കുറച്ച് ദിവസം അവിടുത്തെ ബോണ്ട തിന്നു, എന്നിട്ട് ജീവിതം ആസ്വദിക്കൂ, ഇനി ഞാൻ നാട്ടുകാരെ കുറിച്ച് അപവാദം പറയില്ലെന്നൊരു പ്രതിജ്ഞ എടുക്കൂ, ഇതിനുശേഷം കേസുകളുടെ നടപടിക്രമങ്ങളെല്ലാം കോടതി പൂർത്തിയാക്കണമെങ്കിൽ നിങ്ങൾ പുറത്തു വന്ന് വീണ്ടും ആ മസാല ഫാക്ടറിക്കകത്ത് കയറിയിരുന്ന് നിങ്ങളുടെ പഴയ രോമാഞ്ചിഫിക്കേഷൻ തുടർന്നോളൂ, ഇവിടെ ആർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഈ നാട്ടിൽ ഇനി വർഗീയത വെച്ച് പുലർത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി മാറുമെന്ന് മറക്കണ്ട. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണർന്നു കഴിഞ്ഞു. അതിനുവേണ്ടി വളരെ ശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ എവിടെന്നെങ്കിലും ഒരു അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ അത്തരം വിഷപ്പുകകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ വീണ്ടും ഏത് നമ്പൂതിരിയായിരുന്നാലും ഒരിക്കൽ കൂടി ബോണ്ടയുടെ അടുത്തേക്ക് പോകാനുള്ള അവസരം ഉണ്ടാകും. അതിന് അവസരം ഉണ്ടാക്കരുതെന്ന്